വാഹന ലൈസൻസും ആർസി ബുക്കും ആധുനിക വൽക്കരിക്കാനുള്ള സർക്കാർ തീരുമാനത്തിലെ നടപടിക്രമങ്ങളിൽ അടിപൊളി ദുരൂഹതയെന്ന ആരോപണം. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ITI ലിമിറ്റഡിനാണ് മോട്ടോർ വാഹന വകുപ്പ് അച്ചടി കരാർ നൽകിയത്. എന്നാൽ ഇതിനു മൂന്നാഴ്ച മുന്നേ മറ്റൊരു സ്വകാര്യ കമ്പനിയിൽ പ്രിന്റിംഗ് ആരംഭിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഡ്രൈവിംഗ് ലൈസൻസും വാഹനങ്ങളുടെ ആർസി ബുക്കും PVC PETG കാർഡിലേക്ക് മാറ്റുന്നതിനാണ് ബാംഗ്ലൂർ ആസ്ഥാനമായ ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. ITI ലിമിറ്റഡിന് മോട്ടോർ വാഹന വകുപ്പ് കരാർ നൽകിയെങ്കിലും AI ക്യാമറ ഇടപാടിന് സമാനമായ ഉപകരാറുണ്ടെന്നാണ് വിവരം. ബംഗളൂരു ആസ്ഥാനമായ ITI ലിമിറ്റഡുമായി സംസ്ഥാന സർക്കാർ ഒപ്പിട്ട കരാർ രേഖയിൽ ഒന്നാം കക്ഷി ഗതാഗത വകുപ്പാണ്. ഇത്തരം കരാറുകൾ ഒപ്പിടുമ്പോൾ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിക്കേണ്ടത് ഗതാഗത വകുപ്പ് സെക്രട്ടറിയോ ജോയിന്റ് സെക്രട്ടറിയോ ആണ്. എന്നാൽ ലൈസൻസുകളുടെയും RC ബുക്കിന്റെയും അച്ചടി കരാറിൽ ഗതാഗത വകുപ്പിന് വേണ്ടി ഒപ്പിട്ടിരിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പിലെ അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആണെന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ഇത് കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണെന്നാണ് വകുപ്പിലെ തന്നെ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത്. രേഖകൾ പ്രകാരം 2023 April 15 ITI ലിമിറ്റഡുമായി കരാർ ഒപ്പിടുന്നത്. എന്നാൽ 2023 March 23 മറ്റു രണ്ട് കമ്പനികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസിന്റെയും RC ബുക്കിന്റെയും പ്രിന്റിംഗിന് അനുവാദം നൽകിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. കൊച്ചി ആസ്ഥാനമായ പ്രിസൈൻസ് സോഫ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോഴിക്കോട് ആസ്ഥാനമായ കാലിഗ്രാഫ് ബിസിനസ് സിസ്റ്റംസ് എന്നീ കമ്പനികൾക്കാണ് പ്രിന്റിംഗിന് കരാർ നൽകിയത്. 2023 March 27 മുതൽ പ്രിസൈൻസ് സോഫ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കൊച്ചിയിലെ ആസ്ഥാനത്ത് പ്രിന്റിംഗ് ആരംഭിക്കാനും സർക്കാർ ഉത്തരവിൽ നിർദ്ദേശമുണ്ടായിരുന്നു. പ്രിന്റിംഗിന് താല്പര്യമറിയിച്ച് പ്രിസൈൻസ് സോഫ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് നൽകിയ കത്ത് പരിഗണിച്ചായിരുന്നു സർക്കാർ നീക്കം. ബാംഗ്ലൂർ ആസ്ഥാനമായ ITI ലിമിറ്റഡുമായി കരാറിൽ ഏർപ്പെട്ടതിന് ശേഷവും ഡ്രൈവിംഗ് ലൈസൻസിന്റെയും RC ബുക്കിന്റെയും പ്രിന്റിംഗ് നടന്നത് മേൽപ്പറഞ്ഞ സ്വകാര്യ കമ്പനികളിൽ തന്നെയാണ്. സ്വകാര്യ കമ്പനികളിൽ പ്രിന്റിംഗ് ആരംഭിക്കുകയും അതിനുശേഷം കേന്ദ്ര സർക്കാർ സ്ഥാപനവുമായി കരാർ ഉണ്ടാക്കുകയും ചെയ്ത നടപടിയാണ് സംശയങ്ങൾക്കിടയാക്കിയത്. വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെ ദുരൂഹത ആരോപിച്ച് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്തത് ഇതിനോടകം സർക്കാരിന്റെ ശ്രദ്ധയിലെത്തിയിട്ടുണ്ട്.